ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പ്രോമിസ് ചെയ്ത പോലെ നിങ്ങൾക്ക് നല്ല അടിപൊളി കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോണത്, ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോ ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ്, പിന്നെ നിങ്ങളോട് പറഞ്ഞൊരു വാക്കിന്റെ പുറത്ത് മാത്രമാണ് ഞാനിപ്പോ ഇന്ന് അവിടെ പോണത്. ഞാൻ നാളെ പോവാണ്, അപ്പോ അതിന്റെ കുറെ പെർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്നാലും നിങ്ങൾക്ക് തന്ന വാക്ക് അത് പാലിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ആസാദ് പോയി അവിടുത്തെ നല്ല കളക്ഷൻസ് കാണാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. നല്ല പണിക്കൂലി കുറഞ്ഞ മോഡൽസും അതുപോലെ അത്യാവശ്യത്തിന് പണിക്കൂലിയിൽ നല്ല മോഡൽസും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആസാദ് ഒന്ന് കാണാം. അപ്പൊ അവരെന്നെ പറഞ്ഞുതരും എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള മോഡലാണോ ഇത് എന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരാളെ വിളിക്കും, ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇത് ശരിക്ക് എനിക്ക് തോന്നുന്നു ഹിന്ദു ബ്രൈഡ്സിന് മാത്രമായിട്ട് മൂവ് ചെയ്യുന്ന സാധനങ്ങളാണ് തോന്നുന്നത്. ഈ ഒരു പീസസ് കൂടുതലും സാരിയിലൊക്കെ മാച്ച് ആയി പോണം. ഈ കളർ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരുപാടുണ്ട്. ഇപ്പോ ഈ സംഭവമൊക്കെ മെയിനായിട്ട് നമ്മുടെ ടെമ്പിൾ ആർക്കിടെക്ചർ അതൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തത്, പിന്നെ അത് പേളാണ്, ഒറിജിനൽ പേളാണ്, മംഗളസൂത്ര. ഇത് പിന്നെ പറഞ്ഞല്ലോ നമുക്ക് ഈ പേളിനോട് സ്റ്റോൺസിനോടൊക്കെ സ്ലൈസ് ഉള്ള ആളുകൾക്ക് അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 40 പവൻ സെറ്റ് കണ്ണും കൂട്ടിയെടുക്കുക. കാരണം അവരിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മോഡൽസ് തന്നെ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു 40 പവൻ ഉണ്ട്, ഈ ഒരു ബാംഗിൾസും അതുപോലെ ഇയറിംഗ് എല്ലാം കൂടെ ഒരു 40 പവനും, അതുപോലെ ഇതൊരു 6 പവനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ശരിക്കും മഹറൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കളക്ഷൻസ് ആണ് ഇത്. മഹറിനൊക്കെ പറ്റിയ ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെ സിമ്പിൾ ആയിട്ട്. കാരണം ഇപ്പോഴൊന്നും മഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര വലിയ ചെയിനൊന്നും ഇടൂല, അപ്പൊ അവർക്കൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയ ചെയിൻസും കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും എനിക്ക് ട്രൈ ചെയ്യാതെ ഇവിടെ നിന്ന് വരാൻ വയ്യ. അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് വെയർ ചെയ്തിട്ട് കാണിക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം? ഓർണമെന്റ്സ് ഒക്കെ ഡമ്മിയില് കാണുന്നേക്കാളും നമ്മൾ തന്നെ ഡ്രസ് ചെയ്ത് നോക്കുമ്പോ വേറെ ലെവലാണ്. നല്ല അടിപൊളി കളക്ഷൻസ്, എന്ത് കണ്ടാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ
തോന്നിപ്പോ അത്രയും നല്ല കളക്ഷൻസ്. പിന്നെ മാത്രല്ല, ഞാനും എന്റെ കല്യാണത്തിന്റെ ഓർണമെന്റ്സ് മൊത്തം ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ എന്റെ ഓർണമെന്റ്സ് കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഫോട്ടോ എടുത്തിട്ട് വേറെ ജ്വല്ലറിയിൽ നിന്ന് ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പണിക്കൂലി കൂടുതലായതിനെ കൊണ്ട് ഇവിടെ വന്നിട്ട് അത് ഉണ്ടാക്കിയ കസ്റ്റമേഴ്സ് ഉണ്ട് ഇവർക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ കളക്ഷൻസിന്റെ ഒരു വ്യത്യാസം എന്താണുള്ളത്. മറ്റുള്ള ജ്വല്ലറിയിൽ നിന്നും ഇവിടുത്തെ ജ്വല്ലറിയിൽ എന്താ ഒരു ഡിഫറൻസ് എന്നുള്ളത് കണ്ടെന്നെ അറിയാൻ പറ്റും. ഒരു ആറ് പവന്റെ സെറ്റാണ്. അതിന്റെ വേറെ കുറെ മോഡൽസ് ഉണ്ട് ഇവിടെ, നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആറ് പവന്റെ സെറ്റുകള്, പല മോഡൽസ് ഉണ്ട്. ഞാന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് ഇവിടെ വെച്ചേ ഉള്ളൂ. ബ്ലൂ സ്റ്റോണിലൊക്കെ വരുന്ന നല്ല കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഗോൾഡ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, റോസ് ഗോൾഡ് എടുക്കാം. അപ്പൊ ഈ റോസ് ഗോൾഡും ഗോൾഡും തമ്മിൽ എന്താ ഡിഫറൻസ്? മെയിൻ ആയിട്ട് കളറ്, അതായത് ഈ യെല്ലോയിഷ് കളറ് പ്രൊജക്ട് ചെയ്തിട്ട് ആഗ്രഹമില്ലാത്തവർക്ക് റോസ് ഗോൾഡ് ഇതാണ് റോസ് ഗോൾഡ് അല്ലേ? റോസ് ഗോൾഡ് എന്ന് പറയുന്നത് അതിനപ്പുറത്തോളം അതുപോലെ ഉറപ്പ് കൂടുതലായിരിക്കും ഫിറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിപ്പോ നമുക്ക് എന്താ പറയാ, മെയ് മാസത്തിൽ ജനിച്ച ഒരു കക്കോ മറൈൻ സ്റ്റോൺസ് ആണ്. യെല്ലോ സ്റ്റോൺസ് പോലെ യെല്ലോ സ്റ്റോൺസ് ആണ്, അതുപോലെ തന്നെ എന്താണ് ഈ ക്രേസ് ആയിട്ട് കാണുന്നവരൊക്കെ പോസിബിൾ ആയിട്ട് ജീവിക്കാം. ഈ സ്റ്റോൺസ് ഒക്കെ ആകുമ്പോ ചെറിയ റേറ്റിൽ നമുക്ക് ഒരിക്കലും ഫെയിലായി പോവാത്ത സ്റ്റോൺ കിട്ടും. മാത്രമല്ല മെയ് മാസം അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രം ആ ടൈപ്പിലൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ Thank you.
ആസാദ് ഗോൾഡിന്റെ ജനറൽ മാനേജർ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം, കാരണം ഞാൻ ഇവിടെ കുറെ ചെട്ടിനാട് ഡിസൈൻസ് അതുപോലെ മലേഷ്യൻ ഡിസൈൻസ് സിംഗപ്പൂർ ഡിസൈൻസ് എല്ലാം കണ്ട് ഒരുപാട് ഇഷ്ടമായി എല്ലാ കളക്ഷനും. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനും ഇതെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അവര് വരാണെങ്കിൽ എന്തൊക്കെ ഓഫേഴ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ഏകദേശം 2 വർഷത്തിലേറെയായി ആസാദ് ഗോൾഡ് തിരൂര് കസ്റ്റമേഴ്സിന്റെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഈ കസ്റ്റമേഴ്സിന്റെ ഹൃദയം കീഴടക്കുന്നത്? കാരണം ഞാൻ ഇവിടെ ഒരുപാട് ലൈൻ ഓഫ് ജ്വല്ലറീസ്, ഈ ലൈൻ മൊത്തം ജ്വല്ലറിയാണ്, അവിടെ ഒന്നും ഇല്ലാത്ത ഒരു തിരക്ക് എപ്പോഴും ആസാദ് ഗോൾഡിൽ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ കസ്റ്റമേഴ്സിന്റെ ഹൃദയം കീഴടക്കുന്നത്? അതായത് കുറഞ്ഞ പണിക്കൂലിയില് നല്ല ഗോൾഡ് കസ്റ്റമേഴ്സിന് കൊടുക്ക എന്നുള്ളതാണ് ആസാദിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇന്നും കസ്റ്റമേഴ്സിന് പിന്നെ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആകർഷണമായ ഡിസ്കൗണ്ടുകൾ എല്ലാ ഐറ്റത്തിലും. ഇപ്പൊ നമുക്കറിയാം വെഡ്ഡിംഗ് പാക്കേജുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 2.5% മുതൽ തുടങ്ങുന്ന മേക്കിംഗ് ചാർജിന്റെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുതുതായിട്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ എന്ത് ഏത് ഡിസൈൻസ് നമ്മളെ സ്ഥാപനത്തിൽ കൂടുതൽ കാണിച്ചു തന്നാലും അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഫാക്ടറികളുടെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അത് ഏത് ഡിസൈൻസ് കൊടുക്കുന്നാലും അത് അതാത് രൂപത്തിൽ തന്നെ അത് മേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ അത് ഉഷാറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, അത്രയും കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ എന്തായാലും ഇത് ഇനിയും ഇനിയും ഉയരത്തേക്ക് പോട്ടെ ഈ ഒരു സ്ഥാപനം. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം. എന്തായാലും കൊടുക്കും തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓഫറുകളും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കൗണ്ടുകളും പിന്നെ ആഭരണങ്ങളിലുള്ള ആ ഒരു പിന്നെ പുതിയ പുതിയ മോഡലുകളുടെ അപ്ഡേഷൻസ് അത് പറയാതിരിക്കാൻ വയ്യ. കാരണം മറ്റുള്ള ജ്വല്ലറിയിലൊന്നും കാണാത്ത ഒരുപാട് നല്ല മോഡൽസ് ഞാൻ എന്റെ കല്യാണത്തിന് ഇവിടെ നല്ല ഓർണമെന്റ്സ് എടുത്തത്, അതിനേക്കാളും എത്ര ഭംഗിയിലെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഓരോ പിന്നെ മാസങ്ങൾ കഴിയുമോറും പിന്നെ ഡിസൈൻസ് അപ്ഡേഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് കറക്റ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ജ്വല്ലറിയില് ഇത് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടെ ഒരു കഴിവുണ്ട് അല്ലേ? കാരണം അത്രയും നല്ല മോഡൽസ് ആണ് ഇവരിവിടെ പെർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു നല്ലൊരു പെർച്ചേസറും കൂടെ വേണം ഒരു ഒരു ജ്വല്ലറി നല്ലപോലെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ എന്താ പറയാ, നമ്മൾ തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ ഡയറക്ടറും കൂടിയായ അഭിക്കാണ് സംഭവം പർച്ചേസിംഗിന്റെ കാര്യങ്ങളെല്ലാം വേറൊരാളും പുറത്തുനിന്ന് വന്ന് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളെന്നെ നമ്മള് ചെയ്യുന്നത്. ഏതായാലും തീർച്ചയായിട്ടും നിങ്ങളെ കസ്റ്റമർ വരുമ്പോഴും എന്തായാലും നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾക്ക് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വരുമ്പോ എന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.